നമസ്കാരം, മാക്സ് മീഡിയയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയില് ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ വരുന്ന ഒരു വർഷക്കാലത്തെ ഫലങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതായത് 1196 ചിങ്ങമാസം 1st മുതൽ കർക്കിടകം വരെയുള്ള ഫലങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ചിത്തിര എന്ന് പറയുന്നത് അസുരഗണത്തിൽപ്പെട്ട ഒരു നക്ഷത്രമാണ്. അതുകൊണ്ട് തന്നെ ചിത്തിര നക്ഷത്രക്കാര് മറ്റുള്ളവരുടെ ആരുടെ അഭിപ്രായങ്ങളൊന്നും അവരെ കേൾക്കാറില്ല. അവർക്ക് തീരുമാനങ്ങൾ എടുക്കുന്നതൊക്കെ സ്വന്തമായിട്ടുള്ള അഭിപ്രായം അനുസരിച്ച് മാത്രമേ ഇവർ തീരുമാനങ്ങൾ എടുക്കാറുള്ളൂ. ചിത്തിരയ്ക്ക് രണ്ട് കൂറുണ്ട്, കന്നിക്കൂറുമുണ്ട്, തുലാക്കൂറുമുണ്ട്. കന്നിക്കൂറുകാർക്ക് വ്യാഴം 4 നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് അവർക്ക് വീട് പുതിയ വീട് വാങ്ങുന്നതിനും സ്ഥലം വാങ്ങുന്നതിനും ധനധാന്യങ്ങൾ സ്വർണങ്ങളെല്ലാം കിട്ടുന്നതിനുള്ള ഒരു യോഗം ഈ സമയത്ത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ പൂർവികമായിട്ട് വീട്ടിൽ നിന്നും കിട്ടാതിരുന്ന കുടുംബ സ്വത്തുക്കൾ അതൊക്കെ ഇപ്പം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ചിത്ര നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവർ രക്തബന്ധത്തിലുള്ള ആൾക്കാരുമായിട്ട് സൗഹൃദവും കൂട്ടും ആത്മാർത്ഥതയൊക്കെ കുറവാണ്. അവർക്ക് എപ്പോഴും അവരുടെ സുഹൃത്തുക്കൾ ആയിട്ടാണ്, പുറമേ നിന്നുള്ള സുഹൃത്തുക്കളുമായിട്ടാണ് അവർക്ക് അറ്റാച്ച്മെൻറ്റ് കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് വീട്ടിലുള്ളവർക്കൊക്കെ ഈ നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരോട് അത്ര വലിയ അടുപ്പം ഉണ്ടാകാത്ത ഒരു സമയം, ഒരു 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 അടുപ്പം ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ഇവർക്ക് ഗുരുജനങ്ങളെ അനുസരിക്കാത്ത പ്രവൃത്തികളൊക്കെ ചെയ്യുന്നവരാണ്. അതുകൊണ്ട് ഈ ഗുരുജന പ്രീതിയും കുറഞ്ഞ നക്ഷത്രക്കാരാണ് ഈ ചിത്ര നക്ഷത്രക്കാരെന്ന് പറയുന്നത്. കന്നിരാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ ഗുണാനുഭവങ്ങളൊക്കെ നവംബർ മാസം വരെ നല്ലതായിട്ട് കിട്ടും. കാരണം ഇങ്ങനെ 4 നിൽക്കുന്നത് കൊണ്ട് വളരെ നല്ല പ്രയോജനമാണ്. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ മാർക്ക് കുറഞ്ഞിരുന്നാൽ പോലും വിജയം ലഭിക്കും. അതായത് ഒരു ഒന്നും പഠിക്കുന്നില്ല എന്നുള്ള പഠിക്കാതിരുന്ന അവസ്ഥയിലാണ് എന്നെങ്കിലും അവർക്ക് വിജയം ഉണ്ടാവും. മാർക്ക് കുറവായിരിക്കും എങ്കിലും വിജയമൊക്കെ ഉണ്ടാവും. ജോലി അന്വേഷിച്ച് നടക്കുന്നവരൊക്കെ ആണെങ്കിൽ അവർക്ക് ജോലിയൊക്കെ കിട്ടാനുള്ള ഒരു സമയമാണ്. പിന്നെ കന്നിരാശിയിലാണെങ്കിൽ അവർക്ക് വിദേശ പഠനം, വിദേശത്ത് ജോലിക്ക് പോകാനുള്ള സമയം ഒക്കെ എല്ലാ ഭാഗ്യങ്ങളും ഈ നവംബർ മാസം വരെ ഉണ്ടാകുന്നുണ്ട്. ചിത്തിരയ്ക്കാണെങ്കിൽ അലസതയും ഉത്സാഹക്കുറവും ഒക്കെ ആയിരിക്കും ഇപ്പോഴ്. അതേസമയം നവംബർ കഴിയുകയാണെങ്കിൽ വ്യാഴം 4 അത് പ്രയോജനപ്പെടുന്ന സമയമാണ്. ഐശ്വര്യ സമൃദ്ധിയൊക്കെ അപ്പോഴുണ്ടാകുന്ന സമയമാണ്. വ്യാഴം 4 പോകുമ്പോൾ ധനധാന്യങ്ങൾ, ഐശ്വര്യങ്ങൾ, വീട് വസ്തു ഇതൊക്കെ വാങ്ങുന്നതിനുള്ള ഒരു സമയമാണ് അപ്പോഴുണ്ടാകുന്നത്. അതൊക്കെ ഇത് ഈ ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാകുന്നത് കൊണ്ട് കണ്ടകശന സമയമാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഗണപതി ഹോമം ഇതൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. ഗണപതി ഹോമം, ഐശ്വര്യ പൂജ ഇതെല്ലാം ചെയ്താൽ ഐശ്വര്യ വർദ്ധനവിന് ഇത് കാരണമായിട്ട് വരാറുണ്ട്. അതുപോലെ തന്നെ പിന്നെ അപകടങ്ങളും ഉണ്ടാകും. കണ്ടകശന സമയമായതുകൊണ്ട് അപകടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ വളരെ സൂക്ഷിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ വരുന്ന ഒരു വർഷം എന്ന് പറയുന്നത് വളരെ നല്ലതായിരിക്കും. ഇതൊക്കെയാണ് പ്രത്യേക അനുഭവങ്ങളെന്ന് പറയുന്നത്. എൻ്റെ ഈ വീഡിയോ പ്രയോജനപ്രദമാവുകയാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാർക്ക് വീഡിയോ പങ്കുവയ്ക്കുകയും വേണം. നന്ദി, വീണ്ടും കാണാം.